ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಪ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ವೀರಬಾಹು പറഞ്ഞാലും ഇന്ദ്രദേവ, എന്റെ മകൻ ജയന്തനെ തടവിലാക്കി വീരമഹേന്ദ്രപുരിയിൽ തുറങ്കിലടച്ചിരിക്കുകയാണ് ആ ശൂരപത്മൻ. ഉടൻ തന്നെ വീരമഹേന്ദ്രപുരിയിലേക്ക് പോയി എന്റെ മകൻ ജയന്തനെ വിവരങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ഞാനും ഇന്ദ്രാണിയും അവന്റെ ഓർമ്മകളുമായി ജീവിക്കുന്നുവെന്ന് നീ അറിയിക്കണം വീരബാഹു. വിഷമിക്കേണ്ടതില്ല, ഞാൻ ഇപ്പോൾ തന്നെ വീരമഹേന്ദ്രപുരിയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങയുടെ ആഗ്രഹം ജയന്തനെ അറിയിക്കുകയും അവന്റെ സുഖവിവരങ്ങളും അന്വേഷിച്ചു വരാം. മതിയോ വീരബാഹു? വളരെ നന്ദി, പോയി വരൂ. വാദാബി, പുറത്തു വരൂ. അയ്യോ, അമ്മേ, ഞാൻ ഇന്നത്തോടെ തീർന്നു. എനിക്ക് ഇവിടെ നിന്നും വീരമഹേന്ദ്രപുരിയിലേക്ക് പറന്നു തന്നെ പോകാൻ കഴിയും. ജ്യേഷ്ഠ, നമ്മുടെ സഹോദരൻ താരകാസുരൻ. അതെ സിംഹവക്ത, താരകാസുരൻ നമ്മളെയെല്ലാം ദുഃഖത്തിലാഴ്ത്തി പോയി കളഞ്ഞു. ജ്യേഷ്ഠ, നമ്മുടെ സഹോദരനെ വധിച്ചവനെ എന്തിനാണ് ഇനിയും ജീവനോട് വിട്ടിരിക്കുന്നത്? ഇപ്പോൾ തന്നെ എന്നോട് ആജ്ഞാപിക്കൂ, നമ്മുടെ അനുജനെ വധിച്ചവനോട് ഞാൻ പ്രതികാരം ചെയ്യുന്നതാണ്. ശരി തന്നെയാണ് നീ പറഞ്ഞത് അനുജ. താരകാസുരൻ മരണമടഞ്ഞത് കേട്ട് നിന്റെ രക്തം തിളയ്ക്കുന്നതറിഞ്ഞപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നമ്മുടെ ശത്രുവിനെ തേടി നമ്മൾ പോകേണ്ട ഒരാവശ്യവുമില്ല. വിളക്കിൽ വീഴുന്ന വെട്ടിലുകളെപ്പോലെ അവൻ നമ്മെ തേടി വരിക തന്നെ ചെയ്യും. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇവിടേക്ക് വരുത്തിയത്. നമ്മെ തേടി വരുന്ന ശത്രു ആരാണ് ജ്യേഷ്ഠ? വേറെ ആരാണ്? ഈ പ്രപഞ്ചത്തിൽ നമുക്കുള്ള ഒരേ ഒരു ശത്രു, ആ മുരുകൻ. സിംഹവക്ത്ര, ആ മുരുകന്റെ പേര് ഞാൻ പറഞ്ഞിട്ടും എന്താണ് മൗനം പാലിക്കുന്നത്? ഭയന്ന് നിന്റെ ശരീരം വിറയ്ക്കുകയാണോ? ഭയമോ?
എനിക്കോ? ഭയമെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്തവരല്ലേ നമ്മൾ? പിന്നെ എന്തുകൊണ്ടാണ് ആ മുരുകന്റെ പേര് കേട്ട ഉടൻ കോപം തണുത്തുപോയതും ശബ്ദം നിലച്ചുപോയതും? മുരുകൻ നമ്മൾ പൂജിക്കുന്ന ഈശന്റെ പുത്രനാണ്. സിംഹഭക്തര, നമ്മുടെ ശത്രുവിന്റെ പിതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മെ എതിർക്കുന്നത് ആ ഈശനാണെങ്കിൽ കൂടി അവരെ എതിർത്ത് നാം യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്. ഇന്ന് താരകാസുരനെ കൊന്നു, നാളെ നിന്നെയും എന്നെയും കൊന്നെന്നിരിക്കും. അതുകൊണ്ട് ആ മുരുകൻ മാത്രമാണ് നമ്മുടെ ഏക ശത്രു. മനസ്സിലായോ? അതെ ജ്യേഷ്ഠ, അവൻ ജീവൻ എടുക്കുന്ന യമനാണെങ്കിൽ പോലും നമുക്കവൻ ശത്രു തന്നെയാണ്. സിംഹവക്ത്ര, നടന്നു കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, ഇനി നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. ഇങ്ങനെ ഓരോ മുനിമാരെയും കൊന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ ആയുഷ്കാലം മുഴുവനും ഈ പ്രവൃത്തി തന്നെ ചെയ്യേണ്ടി വരും. അതെ ജ്യേഷ്ഠ, ഈ ഭൂലോകത്തിൽ സന്യാസിമാർക്കും സ്വാമിമാർക്കും മുനിമാർക്കും പഞ്ഞമേ ഇല്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ കൊന്നുകൊണ്ടേയിരിക്കുന്നു, സന്യാസിമാരാണെങ്കിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പാചകം ചെയ്ത് മടുത്തു. ഇതിനൊരവസാനം കണ്ടേ തീരൂ. പോയിക്കൊള്ളൂ, പോയിക്കൊള്ളൂ ജ്യേഷ്ഠ, അത് എടുത്തുകൊണ്ടു പോകൂ. നിന്റെ പേര് വീരബാഹു ആണെന്ന് എനിക്കറിയാം. നീ മുരുകന്റെ 9 സേനാധിപതികളിൽ ഒരുവനാണെന്നും എനിക്കറിയാം. നീ വരമുഖാസുരനെയും വയാഗ്രവരദനെയും പരാജയപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ നിനക്ക് എന്നെ പരാജയപ്പെടുത്താനാകില്ല. എന്തെന്നാൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ പോകുന്നില്ല, മറിച്ച് നിന്നെ ആലിംഗനം ചെയ്യാനാണ് പോകുന്നത്. മുരുക, നിന്നെ കൊണ്ട് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാൻ കഴിയൂ. മുരുക ശരണം, കുമാര ശരണം, സ്കന്ദ ശരണം. എന്റെ അനുജൻ താരകാസുരൻ മരണമടഞ്ഞ ശേഷം യുദ്ധത്തെ കുറിച്ച് ആലോചിക്കാനാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. യുദ്ധത്തിന്റെ അവസ്ഥ എന്താണ് മഹാരാജൻ? മഹാരാജൻ, എന്താണ് ഉണ്ടായത്? വേഗം പറയൂ മഹാരാജൻ. രാജമാതാവ് സുരസയാൽ നിയോഗിക്കപ്പെട്ട വീരന്മാരായ വ്യാഘ്രാധരൻ, കാവലായൻ, ഭൂലോകവക്രൻ തുടങ്ങിയവർ യുദ്ധത്തിൽ വധിക്കപ്പെട്ടിരിക്കുന്നു. ആരാണോ അവരെയെല്ലാം വധിച്ചത്, അവൻ രാജസഭ ലക്ഷ്യമിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആ വീരബാഹു ഇവിടെ വരിക തന്നെ വേണം, തടവുകാരനായി. അച്ഛാ, ഞാൻ അങ്ങയുടെ ആജ്ഞ നിറവേറ്റുന്നതാണ്. എനിക്ക് അനുമതി നൽകിയാലും വജ്രബാഹു, നമ്മുടെ വീരന്മാരെ കൊന്നവനെ നമ്മൾ ചിത്രവധം ചെയ്ത് വധിക്കണം. അതുകൊണ്ട് അവനെ ജീവനോടെ എന്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തൂ. അങ്ങയുടെ ഉത്തരവ് പ്രകാരം നിർവഹിക്കുന്നതാണ്, വിട നൽകിയാലും. ഓം നമശിവായ. സ്വാമികളെ, വന്നാലും വന്നാലും
നിങ്ങൾ ഏവരുടെയും ആഗമനം കൊണ്ട് എന്റെ കുടിൽ ധന്യമായി തീർന്നു മഹർഷികളെ. നിങ്ങൾ പോയി സ്നാനം കഴിഞ്ഞു വന്നാലും ഞാൻ അതിനുള്ളിൽ നിങ്ങൾക്ക് ഭുജിക്കാൻ വിരുന്നേർപ്പാടാക്കാം. അങ്ങനെ തന്നെ ആകട്ടെ. ജ്യേഷ്ഠാ, ഇവരോട് നമ്മുടെ അജവിരുന്ന് കഥയൊന്നും ഫലിക്കുമെന്ന് തോന്നുന്നില്ല. ഇവരെല്ലാം സസ്യഭോജികളാണെന്ന് തോന്നുന്നു. എങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? വീരബാഹു, നീ ഞങ്ങളുടെ 8 സേനാധിപന്മാരെ വധിച്ചിരിക്കുന്നു. നിന്നെ ഇപ്പോൾ തന്നെ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് തടവിലാക്കുന്നതാണ്. നീ എന്നെ തടവിലാക്കുമെന്നോ? ഞാൻ നേരത്തെ തന്നെ 8 അസുരന്മാരെ കൊന്നിരിക്കുന്നു. അടുത്തത് നീയാണെന്ന് കരുതുന്നു. നിനക്കെന്റെ അരികിൽ വരാൻ കഴിയുമോ? ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ ശൂരപത്മന്റെ പുത്രൻ വജ്രബാഹു. ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ പിടിച്ചുകെട്ടി എന്റെ പിതാവ് ശൂരപത്മന്റെ മുന്നിൽ നിർത്തുന്നതാണ്. വീരന്മാരെ, ഇവനെ പിടിച്ചുകെട്ടുവിൻ. ഒരേ ഒരു മുനി മാത്രം രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ അനുജ. ജ്യേഷ്ഠാ, അവൻ എവിടെ പോകാനാ? ഈ കാട്ടിൽ തന്നെ എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞു നടക്കുക. അങ്ങയുടെ ആജ്ഞപ്രകാരം ഇവനെ ഞാൻ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിച്ച് വലിച്ചിഴച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എടാ, ആരാണടാ നീ? നീയല്ലേ എന്റെ 8 വീരന്മാരെ വധിച്ചു കളഞ്ഞവൻ? ശൂരപത്മാ, സംസാരത്തിന്റെ കാര്യത്തിൽ അസുരന്മാർ കഴിവുറ്റവരാണെന്ന കാര്യം നന്നായി തെളിയിച്ചിരിക്കുന്നു. നിന്റെ പുത്രൻ എന്നെ ചങ്ങലയിൽ ബന്ധിച്ച് കൊണ്ടുവന്നതാണെന്നോ? നല്ലതുപോലെ എന്നെ കണ്ടോളൂ. ശൂരപത്മാ, നീ ചെയ്ത അധർമ്മങ്ങൾ ഇന്നത്തോട് അവസാനിപ്പിച്ചുകൊള്ളൂ.
നീ ദേവകൾക്കെതിരായി ചെയ്തുകൊണ്ടിരുന്ന സർവ അപരാധങ്ങളും ഇന്നത്തോടെ നിർത്തിക്കൊള്ളൂ. ചെയ്ത അപരാധങ്ങൾക്ക് മനമൊരുകി മാപ്പ് ചോദിച്ചുകൊള്ളൂ. നീ തടവിലാക്കിയ ദേവന്മാരെ തടവിൽ നിന്ന് മോചിപ്പിച്ച് നിന്റെ പാപങ്ങൾ കഴുകിക്കൊള്ളൂ. നീ അപഹരിച്ച ദേവന്മാരുടെ ആയുധങ്ങൾ തിരികെ തന്ന് നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള മാർഗം നോക്കൂ. ഇത് മുരുകൻ നിനക്ക് നൽകുന്ന ആജ്ഞയാണ്. ഇത് നീ അംഗീകരിച്ചാൽ ദേവന്മാർ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ പ്രതിബന്ധം സൃഷ്ടിക്കില്ല. അതുപോലെ തന്നെ നീയും ദേവകളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഇതെല്ലാം നീ സമ്മതിച്ചാൽ നിനക്ക് നിന്റെ സാമ്രാജ്യത്തിൽ മുൻകാലങ്ങളിൽ എന്ന പോലെ ജീവിക്കാം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിന്റെ അനുജൻ താരകാസുരന്റെ ഗതിയായിരിക്കും നിനക്കും നിന്റെ അസുരകുലത്തിനും ഉണ്ടാകുമെന്നത് മുരുകന്റെ വാക്കാണ്. ഇത് അംഗീകരിച്ചാൽ സമാധാനം, ഇല്ലെങ്കിൽ യുദ്ധം. യുദ്ധത്തിന്റെ അവസാനം നിനക്ക് മരണമെന്നത് സർവനിശ്ചയം. മഠയ, നിനക്കെന്ത് ധൈര്യമാണ്? എന്റെ സാമ്രാജ്യത്തിൽ, എന്റെ രാജ്യസഭയിൽ എന്റെ മുന്നിൽ തന്നെ ഇരുന്നു കൊണ്ട് ആ മുരുകനോട് ഞാൻ മാപ്പ് ചോദിക്കണമെന്ന് ആവശ്യപ്പെടുന്നുവോ? നിനക്ക് എത്രമാത്രം നെഞ്ചുറപ്പാണുള്ളത്? നിന്നെ കഷ്ണം കഷ്ണമാക്കി വെട്ടി കാക്കയ്ക്കും കഴുകനും തീറ്റയാക്കുന്നത് കണ്ടുകൊള്ളൂ. ദൂതനായി വന്നവനാണ് ഞാൻ, യുദ്ധം ചെയ്യാൻ വന്നവനല്ല. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എന്നോട് ക്ഷമിക്കണം മഹർഷേ, ഞാൻ അങ്ങയുടെ തപസ്സിന് ഭംഗം വരുത്തിയിരിക്കുന്നു. വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. അങ്ങ് മുരുക എന്ന് വിളിച്ചു. ഞാൻ മുരുകനെ തന്നെ മനസ്സിൽ വെച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. അങ്ങേക്ക് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പരിഭ്രമത്തോടെ ഇരിക്കുന്നത്? അസുരന്മാർ മുനിമാരെ കൊണ്ട് വലിയ പാപം ചെയ്യിക്കുകയാണ്. മുനിമാരെ കൊല്ലുന്ന ആ അസുരന്മാരെ വധിക്കാൻ വേറെ മാർഗമൊന്നുമില്ലേ? മുരുകനോട് നല്ലതുപോലെ പ്രാർത്ഥിച്ചുവല്ലോ അല്ലേ? മുരുകൻ ഈ പ്രശ്നത്തെ പരിഹരിച്ചു തരുന്നതാണ്. അങ്ങ് വിഷമിക്കാതെ പൊയ്ക്കൊള്ളൂ. വളരെ നന്ദി അഗസ്ത്യ മഹർഷേ. ഭീരു, എവിടെ രക്ഷപ്പെടാമെന്ന് കരുതുന്നു? ആരാണ് ഭീരു? നിന്നെ വധിക്കാതെ പോകാമെന്ന് കരുതിയിരുന്നതാണ് ഞാൻ. പക്ഷേ നീയാണെങ്കിൽ എന്റെ കൈകളാൽ വധിക്കപ്പെടണമെന്ന് വാശി പിടിക്കുന്നു. എങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്നെ അരികിലേക്ക് വരൂ, നിന്റെ ആഗ്രഹം ഞാൻ പൂർത്തീകരിച്ചു തരാം. ആരാരുടെ കൈകളാൽ വധിക്കപ്പെടും എന്നുള്ളത് ഇപ്പോൾ തന്നെ തീരുമാനിച്ചു കളയാം. ഹേ
ദൂതനായി വന്നവനെ ദൂതനായി മാനിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ മരണത്തെ തഴുകേണ്ടി വരും. ഗുരുദേവ, ഇനി വൈകിക്കാൻ പാടില്ല. യുദ്ധത്തിനുള്ള ശരിയായ ദിവസം കുറിച്ചു പറഞ്ഞാലും ശൂരപത്മ, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പക്ഷേ എന്താണ് ഗുരുദേവ? ആദ്യം എന്റെ അനുജനെ നഷ്ടമായി, പിന്നെ എന്റെ പുത്രനെ നഷ്ടമായി. ഇനി ആരെയാണ് ഞാൻ നഷ്ടപ്പെടുത്തേണ്ടത്? സത്യമാണ്. പക്ഷേ നിന്റെ ജാതകം ഗണിച്ചു നോക്കിയപ്പോൾ ഗ്രഹങ്ങളുടെ നില അത്രത്തോളം നന്നായി കണ്ടില്ല. ഇനി 3 മാസത്തേക്ക് ഗ്രഹങ്ങളുടെ നില വളരെ മോശമാണ് ശൂരപത്മ.